പഞ്ചാബിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ്. പഞ്ചാബിലെ അമൃത്സറിൽ സുവർണ ക്ഷേത്രത്തിന് മുന്നിൽ ഖലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ വാർഷിക ദിനത്തിലെ ഒത്തുചേരലാണ് മുദ്രാവാക്യം ഉയർന്നത്. അനൂപ്ദാസ് അതിന്റെയും വിവരങ്ങൾ നൽകും. അനൂപ്, ഈ സുവർണ ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ ഖലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിക്കുക, അതിന് ഒരുപാട് രാഷ്ട്രീയ മാനങ്ങളുണ്ട്. എങ്ങനെയാണ് പഞ്ചാബ് സർക്കാർ അതിനെ നോക്കിക്കാണുന്നത്, ഇടപെടുന്നത്, എപ്പോഴാണ് സംഭവം? ഇന്ന് രാവിലെ മുതലാണ് ഇങ്ങനെ ഖലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം ഉണ്ടായത്. 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, അത് ഖലിസ്ഥാൻ വാദത്തെ അടിച്ചമർത്താനുള്ള, ആ ഖലിസ്ഥാൻ തീവ്രവാദത്തെ അടിച്ചമർത്താനുള്ള ഇന്ദിരാഗാന്ധിയുടെ ഒരു പ്രധാനപ്പെട്ട നീക്കമായിരുന്നു. ആ നീക്കത്തിൻ്റെ വാർഷിക ദിനത്തിൽ ഒത്തുകൂടിയ ആളുകൾ, ഖലിസ്ഥാൻ അനുകൂല ചിന്ത വെച്ച് പുലർത്തുന്ന ആളുകൾ തന്നെയാണ്. അവരുടെ കയ്യിൽ ബിന്ദ്രൻവാലയുടെ ചിത്രങ്ങളുണ്ട്, മുദ്രാവാക്യങ്ങളുണ്ട്, ഖലിസ്ഥാൻ അനുകൂലമായ പ്ലക്കാർഡുകളുണ്ട്. അതിൻ്റെ കൂടെയാണ് മുദ്രാവാക്യം വിളികളും ഉണ്ടായത്. എന്തായാലും ഈ കാര്യത്തിൽ എന്തായാലും നടപടികളിലേക്ക് പോലീസോ അല്ലെങ്കിൽ സർക്കാരോ കടന്നിട്ടില്ല. കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം. മുദ്രാവാക്യം വിളിയും യോഗവും പ്രതിഷേധവും എല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തുടർ നടപടികളിലേക്ക് പോകും. ഖലിസ്ഥാൻ വാദം ഇപ്പോഴും ശക്തമാണ് എന്നത് ചൂണ്ടിക്കാട്ടുന്ന ഈ മുദ്രാവാക്യം വിളിയും. ശരി, അനൂപാണ് വിവരങ്ങൾ നൽകിയത്. പഞ്ചാബിലെ അമൃത്സറിൽ സുവർണ ക്ഷേത്രത്തിന് മുന്നിലാണ് ഖലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ വാർഷിക ദിനത്തിലെ ഒത്തുചേരലാണ് മുദ്രാവാക്യം ഉയർന്നത്. ഇനി ഈ വിഷയത്തെ എങ്ങനെയാണ് പഞ്ചാബ് സർക്കാരും കേന്ദ്ര സർക്കാരും കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കിക്കാണാം.